പ്രിയ കൂട്ടുകാരി, പരിശുദ്ധ അമ്മ നാരകീയ ശക്തികളെ നേരിടുന്നതിനായി നമ്മൾ മനുഷ്യമക്കൾക്കായി നൽകിയിരിക്കുന്ന രക്ഷയാണല്ലോ ജപമാല. ഈ ജപമാലയെക്കുറിച്ച് വിശുദ്ധ ആത്മാക്കൾ ഒത്തിരി കാര്യങ്ങൾ അർത്ഥവത്തായി പരാമർശിക്കുന്നുണ്ട്. വരൂ, നമുക്കും അവരുടെ വാക്കുകൾ കേൾക്കുകയും കാണുകയും ചെയ്യാം. പിശാചിനെ തല്ലുന്ന ചെമ്മട്ടിയാണ് ജപമാല. ഒരു ദശലക്ഷം കുടുംബങ്ങൾ ജപമാല ചൊല്ലുന്നെങ്കിൽ ലോകം മുഴുവൻ രക്ഷപ്പെടും. ജപമാല ഒരു ചരടിൽ തൂക്കിയ ബൈബിളാണ്. ജപമാലയിലെ രഹസ്യങ്ങൾ തന്നെയാണ് ബൈബിളിലെ വിഷയം. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഞാൻ ഈ ലോകം കീഴടക്കാം. യഥാർത്ഥ ക്രിസ്തീയ പൂർണ്ണത പഠിക്കുവാനുള്ള വിദ്യാലയമാണ് ജപമാല. പരിശുദ്ധ അമ്മയുടെ ആയുധം നിങ്ങളുടെ കൈകളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തിന്മകളുടെ മേൽ വിജയം വരിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അതാണ് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും മികച്ച രീതി. സ്വർഗത്തെയും ഭൂമിയെയും കൂട്ടിയിണക്കുന്ന ശക്തമായ കണ്ണിയാണ് ജപമാല. വർഷങ്ങളോളം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വന്ന നിരവധി ആത്മാക്കൾ ജപമാല വഴി മോചിക്കപ്പെട്ടിട്ടുണ്ട്. അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ നന്മയിൽ നിന്ന് വ്യതിചലിക്കില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല നിത്യരക്ഷയുടെ ഏറ്റവും സാധ്യതയുള്ള അടയാളമാണ്. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരണവഴി തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സഹോദരങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കുന്ന കാര്യത്തിൽ ജപമാലയും വിശുദ്ധ കുർബാനയും അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ജപമാല എന്ന കൊച്ചു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ താളമായി മാറണം. എന്നും ജപമാല ചൊല്ലുന്നവർ പരിശുദ്ധ അമ്മയുടെ ഉത്തമ സുഹൃത്തുക്കളാണ്. വിശ്വസ്തരായ ക്രിസ്തു ശിഷ്യർ നാരകീയ ശക്തികളെ പരാജയപ്പെടുത്തി ആത്മാക്കളെ നേടുന്ന ഒരു ആയുധമാണ് ജപമാല. ഞാൻ എൻ്റെ ഏതെല്ലാം പതിവുകൾ ഉപേക്ഷിച്ചാലും ജപമാല ഉപേക്ഷിക്കുകയില്ല. കാരണം എൻ്റെ പ്രവൃത്തികൾ അതിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആളുകൾ ജപമാല ഇഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് അവരെ മികച്ചതാക്കുന്നു. ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന നല്ല അമ്മയാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ഹ്യൂഗ് ഇങ്ങനെ പറയുന്നു, ഒരുവന് പാപത്തിലായിരിക്കുവാനും ജപമാല ചൊല്ലുവാനും സാധ്യമല്ല. ഒന്നില്ലെങ്കിൽ അവൻ പാപത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ജപമാല ഉപേക്ഷിക്കണം. നമ്മിപ്പോൾ കണ്ട വിശുദ്ധരെ പോലെ നമുക്കുമായി തീരുവാൻ വേണ്ടി നമുക്കും ഒരു ജപമാലയെങ്കിലും ചൊല്ലുവാൻ ശ്രമിക്കാം.